കേരളയിൽ വിരുദ്ധ സമരത്തെ പൊളിക്കാൻ ഇനി ജാമ്യമില്ലാ കേസ് വരും സർവേ കല്ല് സ്ഥാപിക്കാനെത്തിയ ജീവനക്കാരെ ആക്രമിച്ചെന്ന കേസിൽ സാധാരണക്കാരെ കൊടുക്കും ഇതിന്റെ സൂചനകൾ സർക്കാർ നൽകി കഴിഞ്ഞു ജാമ്യമില്ലാ കേസിൽ പുറത്തിറങ്ങാൻ നഷ്ടപരിഹാരവും കെട്ടിവയ്ക്കേണ്ടി വരും അങ്ങനെ പ്രതിഷേധത്തെ കേസിലൂടെ അപ്രസക്തമാക്കാനാണ് നീക്കം പത്ത് ലക്ഷം രൂപയുടെ ഉപകരണം നശിപ്പിച്ചെന്ന പേരിൽ കോഴിക്കോട് കുണ്ടായിത്തോട് നിവാസിക്കെതിരെ നള്ളകം പോലീസ് കേസെടുത്തത് ഇതിന്റെ തുടക്കമാണ് സർവേ നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം നശിപ്പിച്ചെന്ന പേരിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസ് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് യാണ് സമരസമിതി പ്രവർത്തകർ അറസ്റ്റിലായാലും ഈ പ്രതിഷേധക്കാരന് പത്ത് ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവയ്ക്കേണ്ടി വരും ഇങ്ങനെ വരുമ്പോൾ സമരത്തിന്റെ മൂർച്ച കുറയുമെന്നാണ് സർക്കാർ പ്രതീക്ഷ കഴിഞ്ഞ ദിവസം കല്ല് സ്ഥാപിക്കാൻ എത്തിയപ്പോൾ തടഞ്ഞിരുന്നു ഈ സംഭവത്തിലാണ് ഉപകരണം കേടുവരുത്തിയെന്നേരി കേസെടുത്തത് പിന്നീട് വീട്ടിൽ ആളില്ലാത്ത സമയത്ത് അടച്ചിട്ട ഗേറ്റ് ചാടിക്കടന്ന് മുറ്റത്ത് കേറയിൽ കല്ല് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിന്റെ പേരിലും കേസെടുക്കുന്നുണ്ട് കോവിഡ് മാനദണ്ഡം പാലിക്കാതെ പാർട്ടി സമ്മേളനങ്ങളും പൊതുപരിപാടികളും നടത്തുന്ന സർക്കാർ സമരം പൊളിക്കാൻ മനഃപൂർവ്വം കേസെടുക്കുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു കേരളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന മേഖലകളിൽ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട് കല്ലിടൽ അടക്കമുള്ള പ്രവർത്തനം നടക്കുമ്പോൾ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന കാര്യം മാത്രമാണ് പരിശോധിക്കുന്നതെന്നാണ് പോലീസ് വിശദീകരണം സമരത്തിൽ പങ്കെടുത്ത ചിലരെ ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള ഓപ്പറേഷൻ കാവൽ പദ്ധതിയുടെ ഭാഗമായി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിച്ചതായും ആരോപണമുണ്ട് സമരക്കാർക്കെതിരെ ഗുണ്ടാ നിയമവും ചുമത്തും കോവിഡിന്റെ പേരിലെ കേസിലും പ്രതിഷേധം കുറയാത്ത സാഹചര്യത്തിലാണിത് അതിനിടെ ആരെങ്കിലും ഉച്ചയുറക്കത്തിൽ പകൽക്കിനാവ് കണ്ട് അവതരിപ്പിക്കുന്ന വികസന പദ്ധതിയല്ല വേഗറയില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു ഇ എം എസ് സർക്കാരിനെ വീഴ്ത്താൻ വിമോചന സമരം നടത്തിയ മാതൃകയിൽ എൽ ഡി എഫ് സർക്കാരിനെതിരെ വിമോചന സമരം നടത്താൻ കോൺഗ്രസ് മുതൽ ബി ജെ പി വരെയും ആർ എസ് എസ് മുതൽ ജമാഅത്ത് ഇസ്ലാമി വരെയും കൈകോർക്കുകയാണ് വിശദമായ പദ്ധതി രേഖ ആവശ്യപ്പെടുന്ന പ്രതിപക്ഷം ആ രേഖ വരും മുമ്പേ കാര്യമറിയാതെ പദ്ധതിയെ തള്ളിപ്പറയുന്നത് എന്തുകൊണ്ടാണെന്ന് കോടിയേരി ചോദിച്ചു